കൊച്ചി കോർപ്പറേഷൻ ഭരണത്തിൽ നിർണായകമായിരുന്ന ഗാന്ധിനഗർ ഡിവിഷൻ നിലനിർത്തി എൽഡിഎഫ്. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത കൗൺസിലിൽ ഈ വിജയത്തോടെ എൽഡിഎഫിനെ ആശ്വാസത്തോടെ ഭരണം തുടരാം. എറണാകുളത്ത് തദ്ദേശ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ടിടത്തും എൽഡിഎഫിനാണ് വിജയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഇന്നലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് വിജയം. രണ്ട് വാർഡുകളിലാണ് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പിറവം മുനിസിപ്പാലിറ്റിയിൽ 14 വാർഡിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ അജീഷ് മനോഹർ വിജയിച്ചു. കൊച്ചി കോർപ്പറേഷൻ 63 വാർഡ് ഗാന്ധിനഗറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി ബിന്ദു ശിവനാണ് വിജയിച്ചത്. 2950 വോട്ടുകൾ നേടിയ ബിന്ദു 687 വോട്ടുകൾക്കാണ് ജയിച്ചത്. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത കൊച്ചി കോർപ്പറേഷനിൽ ഭരണം തുടരാൻ സഹായകരമായി ഗാന്ധിനഗർ ഡിവിഷനിലെ എൽഡിഎഫ് വിജയം. ശിവൻചേട്ടൻ ചെയ്തു വെച്ച കാര്യങ്ങൾ, നിരവധി വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചു. അത് ഞാൻ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകും. സാധാരണക്കാരായ ജനങ്ങളാണ് അവിടെ ഉള്ളത്, അവരുടെ കൂടെ എന്നും ഉണ്ടാവും. ഇവിടെ യുഡിഎഫിലെ പി.ഡി. മാർട്ടിനും ബിജെപി സ്ഥാനാർത്ഥി പി.ജി. മനോജ് കുമാറുമായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത്. എൽഡിഎഫ് കൗൺസിലറായിരുന്ന കെ.കെ. ശിവന്റെ നിര്യാണത്തെ തുടർന്നായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. കെ.കെ. ശിവന്റെ ഭാര്യ ബിന്ദു ശിവനെ രംഗത്തിറക്കിയാണ് എൽഡിഎഫ് ഡിവിഷൻ നിലനിർത്തിയത്. ഇതോടെ കൊച്ചി കോർപ്പറേഷൻ ഭരണത്തിൽ എൽഡിഎഫിന് തൽക്കാലം പ്രതിസന്ധികളൊന്നുമില്ല. ജനം, കൊച്ചി.